നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിലെ വെടിനിർത്തലായി ഖത്തറിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചകൾക്ക് നീക്കം നടന്നിരിക്കുകയാണ്. ഏതായാലും ശുഭകരമായ ഒരു വാർത്ത ലഭിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധത്തെ. അത് കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളാണോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ നോക്കിക്കാണുന്നത്. ദോഹയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അദാനിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ചർച്ച ഉടൻ പുനരാരംഭിക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലും ഹമാസും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. യഹ്യ സിൻവറിന്റെ കടുത്ത നിലപാടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായതെന്നും ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു. എന്നാൽ സൈന്യം ഗാസ വിടാതെ ചർച്ച പുനരാരംഭിക്കുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിലാണ് ഹമാസ് നടക്കുന്നത്. ഗാസയിൽ കൊടും ക്രൂരതകൾ ആവർത്തിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് ഹമാസിന്റെ വാദം. ജബാലിയയിലെ ഹവാജയിൽ ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി താമസ കെട്ടിടങ്ങൾ തകർന്നു. നുസൈറാത്തിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിലും 17 പേർ മരിച്ചു. ഇവരിൽ 14 പേർ കുട്ടികളും 3 പേർ സ്ത്രീകളും. ഹമാസ് പോരാളികളുടെ ഒളിത്താവളമാണ് എന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം. എന്നാൽ ഹമാസ് ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. വടക്കൻ ഗാസയിലെ ഉപരോധവും ആക്രമണവും 20 ദിവസം പിന്നിട്ടിരിക്കെ 800-ലേറെ പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ദറൽ ബലഹ, ജബാലിയ എന്നിവിടങ്ങളിലും വ്യാപക ആക്രമണം നടന്നു. ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും തടഞ്ഞ് ജനങ്ങളെ വംശഹത്യ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ലോകവ്യാപക പ്രതിഷേധമുയരണമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും പരിസരത്തും നടന്ന ആക്രമണത്തിലും കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കമ്പനി കമാൻഡർ ഉൾപ്പെടെ 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ബെയ്റൂത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്നും ഒഴിയാൻ ജനങ്ങളോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലബനാനിലെ ഇസ്രായേൽ അധിനിവേശം ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ലബനാൻ വൻ സഹായവുമായി ഫ്രാൻസ് ഉൾപ്പെടെ 70-ലേറെ രാജ്യങ്ങളും സംഘടനകളും രംഗത്ത് വന്നു. ഇതിനിടെ ഇറാൻ ആക്രമിക്കാൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും അനുമതി നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലടക്കം ഇസ്രായേൽ തുടരുന്ന കൊടും ക്രൂരതകൾക്കെതിരെ ദേശീയ സുരക്ഷാ കൌൺസിൽ ഉപമേധാവിയായിരുന്ന എറാൻ എറ്റ്സിയോൺ യുദ്ധക്കുറ്റങ്ങളിൽ ഏർപ്പെടാൻ ഇസ്രായേൽ ഭരണകൂടം ആവശ്യപ്പെടുമ്പോൾ IDF അത് നിരസിക്കണമെന്നാണ് എറാൻ എറ്റ്സിയോൺ BBCയോട് പ്രതികരിച്ചത്. ഇസ്രായേൽ ക്രൂരമായ യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം BBCക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നതായി വിശ്വസിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് അതെയെന്നും അതിൽ താൻ ഭയപ്പെടുന്നുവെന്നാണ് എറ്റ്സിയോൺ പ്രതികരിച്ചത്. എങ്ങനെയാണ് ഇതിനോട് IDF പ്രതികരിക്കേണ്ടതെന്ന ചോദ്യത്തിന് യുദ്ധക്കുറ്റങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവുകൾ സൈനികരും സൈനിക ഉദ്യോഗസ്ഥരും അനുസരിക്കരുതെന്നും അവ നടപ്പിലാക്കാൻ വിസമ്മതിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. യുദ്ധക്കുറ്റമെന്ന് തോന്നുന്ന എന്തും സൈന്യവും ഓഫീസർമാരും എതിർക്കണം. ഇസ്രായേലിലെ പ്രതികാര മനോഭാവത്തിൽ നിന്നുടലെടുക്കുന്ന ദേശീയതാ ബോധവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളും തന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.